ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. ചിക്കൻ ബോൾസ് ആണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുക എന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൂടെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാകും, അതുകൂടി എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ 200 ഗ്രാം ബോൺലെസ് ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ആവശ്യത്തിന് ഉപ്പും കുരുമുളകും വെള്ളവും ഒഴിച്ച് നന്നായി വേവിച്ചെടുത്ത് അതിനുശേഷം ഷ്രെഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ചിക്കൻ ഷ്രെഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചട്ടിപ്പത്രിയുടെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് ഡീറ്റെയിൽ ആയി കാണിക്കുന്നില്ല. ചിക്കൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ഇട്ട ശേഷം വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച ശേഷം വെള്ളമെല്ലാം കളഞ്ഞ് നന്നായി ഉടച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് ഗരം മസാല മുളക് പൊടി എല്ലാം വേണം. അപ്പോൾ ഞാനത് ചേർക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ആവശ്യത്തിന് ഉപ്പും ഇട്ട ശേഷം ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്ത ശേഷം ഇത് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ബോൾസിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഓരോ ചിക്കൻ ബോൾസും ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ബോൾസിൻ്റെ വലിപ്പം കൂട്ടിയും കുറച്ചുമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ബാക്കിയുള്ള ബോൾസ് എല്ലാം ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കട്ടെ. മുഴുവൻ ബോൾസും ഇതുപോലെ ഉണ്ടാക്കിയ ശേഷം കാണിച്ചു തരാം. എനിക്കിപ്പോൾ ഈ ഒരു സൈസിൽ 12 ചിക്കൻ ബോൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് ഒരു എഗ് ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, കാരണം നമ്മൾ ചിക്കൻ്റെ ഫില്ലിങ്സിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഫോർക്ക് യൂസ് ചെയ്ത് നന്നായി ബീറ്റ് ചെയ്ത് മാറ്റിവെക്കാം. അങ്ങനെ ഡിപ്പ് ചെയ്യാനുള്ള എഗ് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോട്ട് ചെയ്യാനുള്ള കോൺഫ്ലേക്സ് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് കോൺഫ്ലേക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് പൊടിക്കാത്ത കോൺഫ്ലേക്സ് ആണ്, ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഫൈനായിട്ട് പൊടിക്കരുത്, അതിന് പകരം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതുപോലൊരു കവറിലേക്ക് കോൺഫ്ലേക്സ് ഇട്ട ശേഷം വളരെ പതുക്കെ നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. 5-6 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും അത് ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് കിട്ടും. കോൺഫ്ലേക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ബോൾസ് കോട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം മുട്ടയുടെ ബാറ്ററിലേക്ക് ചിക്കൻ ബോൾസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതിയെ ഇതുപോലെ ഒന്ന് നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് കോൺഫ്ലേക്സിലേക്ക് വെച്ചു കൊടുക്കാം. കോൺഫ്ലേക്സ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇത് നന്നായി ഒന്ന് കവർ ചെയ്തെടുക്കണം. ഡബിൾ കോട്ടിംഗ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം കോൺഫ്ലേക്സിൽ നന്നായി കവർ ചെയ്ത ശേഷം എഗ് ബാറ്ററിലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ ഇത് വീണ്ടും എഗ് ബാറ്ററിൽ ഒന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം വീണ്ടും കോൺഫ്ലേക്സിലിട്ട് നന്നായി ഒന്ന് കവർ ചെയ്തെടുക്കാം. നമ്മൾ KFC ഒക്കെ കഴിക്കുമ്പോൾ മുകളിലുണ്ടാകുന്ന ഒരു കോട്ടിംഗ് പോലെയായിരിക്കും ഇതിൻ്റെ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കോൺഫ്ലേക്സ് നന്നായി പൊടിക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയെന്ന്. അങ്ങനെ ഫസ്റ്റത്തെ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി ബാക്കിയുള്ള എല്ലാ ബോൾസും നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം. എനിക്കിപ്പോൾ ഈ ഒരു അളവിൽ 12 ചിക്കൻ ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമുള്ള സമയത്ത് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്ന ചിക്കൻ നഗറ്റ്സിൻ്റെ വീഡിയോയിൽ എങ്ങനെയാണ് ചിക്കൻ നഗറ്റ്സ് സൂക്ഷിക്കേണ്ടതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു.
അതുപോലെ തന്നെ ഇതും ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്യാനായി തുടങ്ങാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയൊരു പാനിൽ ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ബാച്ച് ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഗ്യാസ് മീഡിയം ഫ്ലെയിമിലാക്കിയ ശേഷം വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു വശം ബ്രൗൺ കളർ ആയി വരുമ്പോൾ പതിയെ ഇത് തിരിച്ചിട്ട് മറുവശവും ബ്രൗൺ കളർ ആവുന്നതുവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കളറെല്ലാം മാറി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ഫ്രൈയിങ് സ്പൂണിലേക്ക് വറുത്ത് കോരി മാറ്റിവെക്കാം. ഈ ഒരു കളറാവുമ്പോൾ വേണം നമ്മളിത് വറുത്ത് കോരാനായിട്ട്. നല്ല ഡാർക്ക് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ലാസ്റ്റ് ബാച്ചും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം. അങ്ങനെ ചിക്കൻ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ടൊമാറ്റോ കെച്ചപ്പിന്റെ കൂടെയും മയോണൈസിന്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. അതിന്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.